മിമ്പറുകൾ പരിശുദ്ധമാണ്. ഈ മിമ്പറുകളിൽ നിന്ന് വളരെ പരിശുദ്ധമായതും പരിഭാവനമായതും മാത്രമേ സംസാരിക്കാനും പാടുള്ളൂ. എന്നാൽ നമ്മുടെ കാലഘട്ടത്തിൻ്റെ സഞ്ചാരം പലതും മിമ്പറുകളിൽ നിന്ന് പറയാൻ നമ്മൾ നിർബന്ധിക്കുകയാണ്. പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ലാത്ത വിധം നമ്മുടെ നാടിൻ്റെ സംസ്കാരവും സദാചാരവും ധാർമ്മികതയുമെല്ലാം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ മിമ്പറിൽ വെച്ച് ഏതാനും ചില കാര്യങ്ങളെക്കുറിച്ച് ചെറിയൊരു സൂചന നൽകിയിരുന്നു. ഒരാഴ്ച പിന്നിടുമ്പോൾ മീഡിയകളിലെയും സാമൂഹ്യ മാധ്യമങ്ങളിലെയും കൂലങ്കഷമായ ചർച്ചകളും ചർവിത ചർവണങ്ങളും എഴുത്തുകളും ഇൻ്റർവ്യൂകളുമെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഇടയിലുള്ള മാതാപിതാക്കളും സഹോദരന്മാരുമെല്ലാം മാനസികമായി മടുത്ത ഒരവസ്ഥയിലെത്തിയിരിക്കുകയാണ്. രണ്ട് പെൺകുട്ടികൾ, ഈ സമുദായത്തിൽ പെട്ട രണ്ട് പെൺകുട്ടികൾ, അവർക്ക് തമ്മിൽ വിവാഹം കഴിക്കണമെന്ന് ആവശ്യമുന്നയിക്കുകയും സ്വാഭാവികമായി മാതാപിതാക്കൾ അതിനെ എതിർക്കുകയും ആ മാതാപിതാക്കൾക്കെതിരെ മീഡിയകളിൽ ഒരു മടിയുമില്ലാതെ ഈ പെൺകുട്ടികൾ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ഈ രണ്ട് മൂന്ന് ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്തൊരു പ്രയാസമാണ് മനസ്സിന്, എന്തൊരു ബുദ്ധിമുട്ടാണ്. അള്ളാഹു ആ കുടുംബത്തിന് സമാധാനവും ശാന്തിയും നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്താണ്? ഇത് സംഭവിക്കും. സ്വാഭാവികമായി അന്ത്യനാളിനോടടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ സ്വാഭാവിക തലത്തിലേക്ക് മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആ ദുരന്തത്തിന് ആക്കം കൂട്ടുന്ന വസ്തുത ഇങ്ങനെ ഒരു കാര്യം സമൂഹത്തിൽ ഉണ്ട് എന്നതല്ല, മറിച്ച് ആ കാര്യത്തെ സമുദായം നോക്കിക്കാണുന്നത് എങ്ങനെയാണ് എന്നതിനനുസരിച്ചാണ്. ഇന്നലെ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്നോട് സംസാരിച്ചു. ഒരു പെൺകുട്ടിയാണ്. അവൾ പറഞ്ഞു, കോളേജിലെ അവളുടെ ക്ലാസ്സിൽ ഇതിനെ എതിർക്കുന്ന രണ്ട് കുട്ടികൾ മാത്രമേ ഉള്ളൂ. സ്വവർഗാനുരാഗത്തെയും സ്വവർഗരതിയെയും ഹോമോസെക്ഷുവാലിറ്റിയെ എതിർക്കുന്ന രണ്ട് കുട്ടികൾ മാത്രം, ബാക്കിയുള്ള ആളുകളെല്ലാം അവകാശപ്പെടുന്നത് നോർമലാണെന്നാണ്. ഇതിനെന്താണ് പ്രശ്നം? അവർക്ക് അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ അവരങ്ങനെ ജീവിക്കട്ടെ. അത് അവരുടെ സെക്ഷൽ ഓറിയന്റേഷൻ ആണ്, അവരെ തിരുത്താൻ പറ്റില്ല. അവർ ജന്മന അങ്ങനെയാണ്. നിങ്ങൾ എന്തിനെതിരെ എതിർക്കണം എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ക്ലാസ്സിലുള്ള മഹാഭൂരിപക്ഷം വരുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഇവരോട് തിരിച്ചു ചോദിക്കാൻ നമുക്ക് ചില ചോദ്യങ്ങളുണ്ട്. ഈ സെക്ഷൽ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ ഹോമോസെക്ഷാലിറ്റി മാത്രമല്ല, ആണിന് ആണിനോടും പെണ്ണിന് പെണ്ണിനോടും തോന്നുന്ന വികാരം മാത്രമല്ല ഓറിയന്റേഷനായി വരിക, അതിൻ്റെ അപ്പുറത്ത് വേറെയും ചിലതുണ്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, മിമ്പറുകളിൽ നമ്മളിത് പറയാൻ നിർബന്ധിതരാവാൻ. ആ ഓറിയന്റേഷനെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കണം. സൂഫിലിയ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സൂഫിലിയ എന്താണ്? സൂഫിലിയ, ചില ആളുകൾ ആണിനെയും വേണ്ട പെണ്ണിനെയും വേണ്ട, മൃഗങ്ങളെയാണ് വേണ്ടത്, പശുവിനെയാണ് വേണ്ടത്, പട്ടിയെയാണ് വേണ്ടത്, പൂച്ചയാണ് വേണ്ടത്, കാളയാണ് വേണ്ടത്, കുരങ്ങിനെയാണ് വേണ്ടത്. ഇതും ഒരു ഓറിയന്റേഷനാണ്. ഇത് നിങ്ങൾ വകവെച്ചു കൊടുക്കുമോ? ഇത് നിയമവിധേയമാക്കണമെന്ന് നിങ്ങൾ പറയുമോ? ഇത് സമൂഹത്തിൽ സാമാന്യവൽക്കരിക്കപ്പെടണമെന്ന വിചിത്രമായ വാദം നിങ്ങൾ ഉന്നയിക്കുമോ? എന്തുകൊണ്ടില്ല? ഇതും ഓറിയന്റേഷൻ അല്ലേ? ഇതും ചില ആളുകൾക്ക് ജന്മനാ കിട്ടുന്ന ഒരു വൈകൃതമല്ലേ? എന്തുകൊണ്ട് നിങ്ങൾ അത് അംഗീകരിക്കുന്നില്ല? അവിടുന്ന് കുറച്ചുകൂടി കടന്നാൽ പെഡോഫൈലിയ എന്ന് പറയുന്ന അതിനേക്കാൾ ഭീകരമായ ഓറിയന്റേഷൻ ഉണ്ട്. അതെന്താണ്? പിഞ്ചു പൈതങ്ങളെ കാണുമ്പോ വേണ്ടാത്ത ചിന്തകൾ മനസ്സിലേക്ക് വരുന്ന മൃഗങ്ങൾ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. പിഞ്ചോമന പൈതങ്ങളെ വേണ്ടാധീനങ്ങൾക്ക് ഉപയോഗിക്കുകയും അവരെ പിച്ചു ചീന്തുകയും ചെയ്യുന്ന വാർത്തകൾ നമ്മുടെ നാട്ടിൽ പുതുസൊന്നല്ല. ഇതൊരു ഓറിയന്റേഷൻ അല്ലേ? ഇതിനുവേണ്ടി നിങ്ങൾ നിയമ പോരാട്ടം നടത്തുമോ? ഇതിനെ സാമാന്യവൽക്കരിക്കണമെന്ന് നിങ്ങൾ പറയുമോ? അതിനേക്കാൾ കേട്ടാലറുക്കുന്ന ഓരോരു വാക്കുകൂടിയുണ്ട്. സ്വതന്ത്ര ചിന്തകരെ, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. നെക്രോഫിലിയ എന്താണത്? അവർക്ക് മൃഗങ്ങളെയും വേണ്ട, മനുഷ്യരെയും വേണ്ട, കുട്ടികളെയും വേണ്ട. അവർക്ക് വേണ്ടത് ശവങ്ങളെയാണ്, മരിച്ച ശവങ്ങളെ. ഒരുപാട് സീരിയൽ കില്ലേഴ്സ് ഉണ്ട് ചരിത്രത്തിൽ. നിങ്ങൾ പിന്നെ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളുടെ ചരിത്രം എന്നെടുത്ത് പഠിച്ചോ. ജെഫ്രി ഡാമറിനെ പോലെയുള്ള സീരിയൽ കില്ലേഴ്സിന്റെ ചരിത്രം എന്നെടുത്ത് പഠിച്ചു നോക്കണം. അവരൊക്കെ നെക്രോഫിലിക്കാണ്.
അവർക്ക് വേണ്ടത് ശവങ്ങളെയാണ്. ഇതിനെ നിങ്ങൾ സാമാന്യവൽക്കരിക്കുമോ? ഇതിനെ നിയമവൽക്കരിക്കാൻ പറയുമോ? പ്രിയപ്പെട്ടവരെ, ഇതൊരിക്കലും ലൈംഗിക ന്യൂനപക്ഷമല്ല, ഇത് വൈകൃതമാണ്. ഈ വൈകൃതത്തെ മുഴുവൻ അംഗീകരിക്കണമെന്നാണ് ഈ പറയുന്ന ആളുകൾ. ഈ വൈകൃതത്തെ മുഴുവൻ സാമാന്യവൽക്കരിക്കണം. അത് നോർമൽ അല്ല, അത് അബ്നോർമലാണ്. ആരൊക്കെ എന്തൊക്കെ തൊള്ളയിട്ട് കയറിയാലും, എത്ര എഴുതിയാലും, എത്ര വികസിച്ചു എന്നും പുരോഗമിച്ചു എന്നും വാദിച്ചാലും, പ്രിയപ്പെട്ടവരെ, ഇതൊരു ഭ്രാന്താണ്. ഇത് മാനസിക രോഗമാണ്. ഇത് മാനസിക രോഗമല്ല എന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കണമെങ്കിൽ നിങ്ങൾ ബെസ്റ്റിയാലിറ്റിയെ, നെക്രോഫിലിയെ, സൂഫിലിയെ, പിഡോഫിലിയെ, ഇതുപോലുള്ള വൈകൃതങ്ങൾ മുഴുവൻ നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. മനുഷ്യകുലത്തിന് പോലും അപമാനമായി കൊണ്ടിരിക്കുന്ന സ്വതന്ത്ര ചിന്ത എന്ന പേരിൽ വൃത്തികെട്ട വൈകൃതങ്ങളെ സ്വാഭാവികവൽക്കരിക്കാൻ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഈ വിവാദത്തെ കുറിച്ച് മുസ്ലിം സമുദായമേ, നിങ്ങൾ ഉണരേണ്ടതുണ്ട്, നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഇപ്പറയുന്ന ആളുകളുടെ വിചാരം എന്താണ്? ഇതൊക്കെ കുറേ പുരോഗമനമൊക്കെ വന്ന്, കുറേ പിന്നെ വികസനമൊക്കെ ഉണ്ടായി, മനുഷ്യൻ കുറേ പഠിച്ച് വായിച്ച് അങ്ങനെ എത്തിയതാണെന്ന്. വിഡ്ഢികളെ, നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. ഇത് 2022 രംഗപ്രവേശനം ചെയ്ത ഒരു അസുഖമൊന്നല്ല, ഇതിന് 4000 കൊല്ലം പഴക്കണ്ട്. അവിടുന്നൊക്കെ മനുഷ്യൻ പഠിച്ച് മനസ്സിലാക്കി, സംസ്കാരങ്ങൾ മനസ്സിലാക്കി, ധാർമ്മികത മനസ്സിലാക്കി അവിടെ നിങ്ങോട്ട് പോകുന്നതാണോ? പിന്നെ ഈ മനുഷ്യകുലത്തെ നിങ്ങൾ അങ്ങോട്ടേക്ക് 4000 പിറകിലേക്കാണ് നിങ്ങൾ വലിക്കുന്നത്. ആ പ്രാകൃത ജീവിതത്തിലേക്കാണ് നിങ്ങൾ വലിക്കുന്നത്. ആ പ്രാകൃത യുഗത്തിലേക്കാണ് നിങ്ങൾ വലിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് മനുഷ്യൻ പുരോഗമിച്ചു വരാൻ ചരിത്രത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. BC 2100 കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വൃത്തിഹീനമായ പ്രവർത്തനങ്ങളെ ആദർശമായി പ്രഖ്യാപിച്ചിരുന്ന, അവയെല്ലാം പരസ്യമായി ചെയ്തിരുന്ന ഒരു ജനവിഭാഗം ഇവിടെ ഉണ്ടായിരുന്നു. സദൂം ഗോത്രം എന്നാണ് അവരറിയപ്പെടുന്നത്. അവർക്ക് അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷ വന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഏതായി കാലഘട്ടം? മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം. അദ്ദേഹത്തിന്റെ സമകാലികനാണ് ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം, മഹോന്നതനായ പ്രവാചകൻ. ആ പ്രവാചകന്റെ പ്രബോധക വിഷയം തന്നെ ഈ ഒരു വിഷയമായിരുന്നു, ഹോമോസെക്ഷ്വാലിറ്റി. പരിശുദ്ധ ഖുർആനിൽ അത് വളരെ വ്യക്തമായി അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. അല്ലാഹു പറയാൻ ولوطا اذ قال لقومه اتاتون الفاحشه اتاتون الفاحشه ما سبقكم بها من احد من العالمين അല്ലയോ സമൂഹമേ, നിങ്ങൾ എന്തൊരു വൃത്തികേടാണ് ഈ കൊണ്ടുവരുന്നത്! നിങ്ങളുടെ മുമ്പുള്ള ഒരു കാലഘട്ടത്തിലും ഒരു ജനവിഭാഗവും കൊണ്ടുവരാത്തൊരു ഒരു വൃത്തികേടിനെയാണ് നിങ്ങൾ ഈ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. إنكم لتأتون الرجال شهوة من دون النساء بل أنتم قوم مسرفون സ്ത്രീകളെ പ്രാപിക്കേണ്ടതിന് പകരം നിങ്ങൾ ഇതാ പുരുഷന്മാരെ പ്രാപിക്കുകയാണ്. നിങ്ങൾ അതിരു കവിഞ്ഞൊരു ജനത തന്നെയാകുന്നു. وما كان جواب قومه إلا أن قالوا أخرجوهم من قريتكم إنهم أناس يتطهرون ആ ജനവിഭാഗത്തിന്റെ മറുപടി എന്താണ്? ഈ നന്മ പറയുന്ന ലൂത്തിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഈ നാട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് എറിഞ്ഞോടിക്കുക, കാരണം ഇന്നഹും മുനാസിയതതഹറൂൻ അവർ വൃത്തിയുള്ള ഒരു ജനവിഭാഗമാകുന്നു, അവർ സംശുദ്ധി പാലിക്കുന്നവരാകുന്നു. നിങ്ങളുടെ വൃത്തികേടുകൾക്ക് അവരെ കിട്ടില്ല. നിങ്ങളുടെ നീചവും നിന്ദവും നികൃഷ്ടവുമായ പ്രവർത്തനങ്ങൾക്ക് ഈ ലൂത്തിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും സമീപം കിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെ ഈ നാട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് എറിഞ്ഞോടിക്കുക, ആട്ടിയോടിക്കുക എന്നതായിരുന്നു അവരുടെ മറുപടി. എന്തായിരുന്നു അല്ലാഹുവിന്റെ മറുപടി? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹൂദി റബ്ബ് സുബ്ഹാനഹു വതആല ആ ഒരു ചരിത്രം മുഴുവൻ നമുക്ക് വിശദീകരിച്ചു തന്നതായി നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വതആല 3 മലക്കുകളെ ഈ ജനവിഭാഗത്തെ നശിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയക്കാൻ, ഈ 3 മലക്കുകൾ ആദ്യം വരുന്നത് ആരുടെ അടുത്താണ്? മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക്. ആ പരിശുദ്ധ ഖുർആനിൽ വിവരിക്കുന്നുണ്ട് സൂറത്തുൽ ഹൂദിന്റെ 69-ാമത്തെ ആയത്ത് അല്ലാഹു പറയാൻ,
മൂന്ന് മലക്കുകൾ അത് ഇബ്രാഹിം നബിയുടെ വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് ആ മലക്കുകൾ പറയുകയാണ് സലാമ. ഇബ്രാഹിം നബി മറുപടി പറയുന്നു ഖാല സലാം, അദ്ദേഹവും സലാം തിരിച്ചു പറയുകയാണ്. ആ അപരിചിതരായ അതിഥികൾ തന്റെ വീട്ടിലേക്ക് വന്നപ്പോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പെട്ടെന്ന് തന്നെ വീട്ടിന്റെ അകത്തേക്ക് കയറി തടിച്ചു കൊടുത്ത ഒരു മൂലിക്കുട്ടിയെ അറുത്തുകൊണ്ട് അത് കല്ലിൽ വെച്ച് പൊള്ളിച്ചുകൊണ്ട് അത് ചുട്ടെടുത്തുകൊണ്ട് അവരുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. ഭക്ഷണം പാകം ചെയ്തു കൊണ്ടുവരികയാണ്. പക്ഷേ അവർ ഭക്ഷണം കഴിക്കുന്നില്ല. ആ മൂരിയുടെ ഇറച്ചിയിലേക്ക് അവരുടെ കൈകൾ നീറുന്നില്ല. ആ സമയത്ത് ഇബ്രാഹിം നബിക്ക് വല്ലാത്തൊരു പന്തികേട് തോന്നുകയാണ്. ഇതാരാണെന്നുള്ളൊരു സംശയം തോന്നുകയാണ്. ആ സംശയത്തിന് അതാ ആ മലക്കുകൾ മറുപടി പറയുന്നു, പേടിക്കേണ്ട ഇബ്രാഹിം, ലൂത്തിന്റെ സമുദായത്തിൽ ശിക്ഷ നടപ്പാക്കാൻ വേണ്ടി പറഞ്ഞയക്കപ്പെട്ട അല്ലാഹുവിന്റെ ദൂതന്മാരാകുന്നു ഞങ്ങൾ. ഇബ്രാഹിം നബിയുടെ ഭാര്യയും അവിടെ നിൽക്കുന്നുണ്ട്. അവർക്കതാ ജനിക്കാൻ പോകുന്ന ഇസ്ഹാഖ് എന്ന പേരുള്ള ഒരു കുട്ടിയെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുന്നു. ആ സമയം അവർ മറുപടി പറയുകയാണ്, പ്രസവിക്കാൻ കഴിയാത്ത മച്ചിയായ ഒരു പെണ്ണാണ് ഞാൻ. എന്റെ ഭർത്താവ് ഇതാ വാർദ്ധക്യത്തിന്റെ അങ്ങേ തലയിൽ എത്തിയിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് വല്ലാത്തൊരു അത്ഭുതമോറുന്ന കാര്യം തന്നെയാണ്. മലക്കുകളുടെ മറുപടി, കാലോ അതഅജബീന മിൻ അംരില്ലാഹ്, അല്ലയോ പെണ്ണേ, അല്ലാഹുവിന്റെ കാര്യത്തിൽ നീ അത്ഭുതപ്പെടുകയാണോ? റഹ്മത്തുല്ലാഹി വബറകാതു അലൈക്കും അഹ്ലുൽ ബൈത്ത്, നിങ്ങളുടെ വീട്ടുകാർക്ക് അവന്റെ റഹ്മത്തും ബർക്കത്തും അവൻ അറിയിച്ചിരിക്കുകയാണ്. ഇന്നഹു ഹമീദുൻ മജീദ്, അവൻ സ്തുത്യർഹനും പ്രതാപിയുമാകുന്നു. ഫലമ്മാ ദഹബ അൻ ഇബ്രാഹിമ റൗഉ, ഇബ്രാഹിമിൽ നിന്ന് ഭയം വിട്ടുപോയപ്പോ വജാഅത്ഹുൽ ബുശ്റ, സന്തോഷം അദ്ദേഹത്തിന് മനസ്സിലേക്ക് വന്നപ്പോ യുജാദിലുനാ ഫീ ഖൗമി ലൂത്ത്, അദ്ദേഹം അതാ ലൂത്തിന്റെ വിഷയത്തിൽ അല്ലാഹുവിനോട് തർക്കിക്കാൻ തുടങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹോദരപുത്രനാണ്. ലൂത്ത് നബിയുടെ മൂത്താപ്പയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷെ അദ്ദേഹത്തിന്റെ സമുദായമായിട്ട് ഇബ്രാഹിം നബിക്ക് ഒരു ബന്ധമില്ല. എങ്കിലും ഒരു മനുഷ്യകുലം നശിപ്പിക്കപ്പെടാൻ പോകുന്നു, ശിക്ഷിക്കപ്പെടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ആ മഹാനായ പ്രവാചകന്റെ ഹൃദയം മിടിക്കുകയാണ്, ആ ഹൃദയം നോവുകയാണ്. എന്നിട്ട് അദ്ദേഹം അല്ലാഹുവിനോട് പറയുകയാണ്, അല്ലാഹു അതിൽ സത്യവിശ്വാസികളില്ലേ, അവർക്കൊരു അവസരം കൂടി കൊടുത്തൂടെ. എന്നിട്ട് അല്ല പറയാൻ, തീർച്ചയായും ഇബ്രാഹിം വല്ലാത്തൊരു മനുഷ്യ സ്നേഹിയാണ് കേട്ടോ, വല്ലാത്ത ഒരു ഒരു മിനുസമുള്ള പദമുള്ള ഹൃദയത്തിന്റെ ഉടമയാണ് കേട്ടോ ഇബ്രാഹിം എന്ന് അല്ലാഹു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവിടെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് അല്ലാഹു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയാൻ, ഇബ്രാഹിം അതിൽ നിന്ന് താങ്കൾ പിന്തിരിഞ്ഞുകൊള്ളുക. നിശ്ചയം അങ്ങയുടെ രക്ഷിതാവിന്റെ തീരുമാനം വന്നു കഴിഞ്ഞ കാര്യമാണത്. പ്രതിരോധിക്കാനാവാത്ത ശിക്ഷ ആ ജനവിഭാഗത്തിന് വന്നെത്തുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സുബ്ഹാനല്ലാഹ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു പറയാണ്, ഇബ്രാഹിം ആ വിഷയത്തെ തങ്ങൾ വിട്ടുകളയുക, അവർക്ക് എന്തായാലും ശിക്ഷ വരും. അവിടെ നിന്ന് അങ്ങോട്ട് ആ സമുദായത്തിലേക്ക് ഈ മലക്കുകൾ പോയ കാഴ്ചയാണ്. മൂന്ന് സുന്ദരന്മാരായ ചെറുപ്പക്കാരതാ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട്ടിലേക്ക് വരാൻ, ഇവരെ കണ്ട ഉടനെ ലൂത്ത് നബിക്ക് ബേജാറായി. ലൂത്ത് നബിയുടെ ഹൃദയം കിടുങ്ങിപ്പോയി, അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വഖാൽ, അദ്ദേഹം പറയുന്നു, ഹാദാ യൗമുൻ അസീബ്, വല്ലാത്തൊരു ഞെരുക്കമുള്ള ദിവസമാണിത്, വല്ലാത്തൊരു ദിവസമാണിത്. എന്താ കാരണം? ഈ മൂന്ന് സുന്ദരന്മാരായ ചെറുപ്പക്കാർ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട്ടിലുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള അധർമ്മികളായ ആളുകൾ ഈ ചെറുപ്പക്കാരെ ശല്യം ചെയ്യാൻ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
ഈ ഒരു കാര്യം ചിന്തിച്ചിട്ടാണ് ലൂത്ത് നബി പറയുന്നത്, എന്തൊരു കഷ്ടാണ്, ഞാൻ ഇവരെ എങ്ങനെ സംരക്ഷിക്കും. അതുപോലെ തന്നെ സംഭവിച്ചു. വജാഅഹു ഖൗമു, അദ്ദേഹത്തിന്റെ സമുദായം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു. യഹ്റഊന ഇലൈ, ധൃതിപ്പെട്ടുകൊണ്ട് ആർത്തിയോടെ അദ്ദേഹത്തിലേക്ക് അവരത് ഓടി വരികയാണ്. വമിൻ ഖബ്ലു കാനൂ യഅമലൂന സയ്യിആത്ത്, അവരെങ്ങനെ വൃത്തികേട് പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്ന ആളുകളായിരുന്നു, അതിൽ യാതൊരു കുറവർക്കുണ്ടായിരുന്നില്ല. ഖാൽ ലൂത്ത് നബി വളരെയധികം സങ്കടത്തോടെ വേദനയോടെ അവരോട് പറയുകയാണ്, യാ ഖൗമി ഹാഉലാ ഇബനാതി ഹുന്ന അത്ഹറു ലക്കും, എന്റെ സമുദായമേ ഇതാ എന്റെ പെൺമക്കൾ, നിങ്ങളുടെ പെൺമക്കൾ, അവരെ നിങ്ങൾക്ക് ഞാൻ വിവാഹം കഴിച്ചു തരാം, അല്ലെങ്കിൽ അവരെ നിങ്ങൾ വിവാഹം കഴിക്ക്, ഹുന്ന അത്ഹറു ലക്കും, അവനാണ് നിങ്ങൾക്ക് കൂടുതൽ പരിശുദ്ധരായിട്ടുള്ളത്. ഫത്തഖുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. വലാ തുഹ്സൂനി ഫീ ദൈഫി, എന്റെ അതിഥികളുടെ കാര്യത്തിൽ എന്നെ നിങ്ങൾ നാണംകെടുത്തരുത്, എന്നെ നിങ്ങൾ നിന്ദിക്കരുത്. അലൈസ മിൻകും റജുലുർ റഷീദ്, തന്റേടമുള്ള ഒരു പുരുഷനും നിങ്ങളുടെ കൂടെയില്ലേ എന്ന് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഖാലു, അവരുടെ മറുപടി എന്തറിയോ, ലഖദ് അലിംന അലിംത മാലനാ ഫീ ബനാതിക മിൻ ഹഖ്, ലൂത്തേ നിനക്കറിയാം നിന്റെ പെൺമക്കളിൽ ഞങ്ങൾക്ക് യാതൊരു ആവശ്യവുമില്ല എന്ന് നിനക്ക് വ്യക്തമായി അറിയാം. വഇന്നക ലതഅലമു മാ നുരീദ്, ഞങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നും നിനക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് നീ കൂടുതൽ വർത്താനൊന്നും പറയണ്ട, ഞങ്ങൾക്ക് എന്താ ചെയ്യുക, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ തീരുമാനിച്ചോളാം. യൂത്ത് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ആത്മഗദ്ഗദമാണ് പിന്നീട് പറയുന്നത്, ഖാലലൗ അന്നലീ ബികും ഖുവ്വഹ്, എനിക്ക് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ റബ്ബേ, ഈ വരുന്ന തെമ്മാടികളെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ് എനിക്കുണ്ടായിരുന്നെങ്കിൽ റബ്ബേ, ഔ ആവി ഇലാ റുക്നിൻ ശദീദ്, അല്ലെങ്കിൽ എനിക്ക് അഭയം പ്രാപിക്കാൻ പറ്റുന്ന ഒരു അഭയകേന്ദ്രം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബേ എന്ന് ആത്മഗദ്ഗദം മുഴക്കിയ, ഹൃദയവേദനയോടെ കരയാൻ തുടങ്ങിയ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആ മലക്കുകൾ, ആ ചെറുപ്പക്കാർ പറയുകയാണ്, ഖാലൂ യാ ലൂത്ത്, അല്ലയോ ലൂത്തേ, ഇന്ന റുസുലു റബ്ബിക്, ഞങ്ങള് താങ്കൾ വിചാരിക്കുന്നത് പോലെ ഒരു സാധാരണക്കാരായ മനുഷ്യരല്ല, അങ്ങയുടെ രക്ഷിതാവിന്റെ ദൂതന്മാരാണ്. ലയ്യസുലു ഇലൈക്, അവരങ്ങയുടെ അടുത്തേക്കത്തില്ല, അങ്ങയുടെ വീട്ടിൽ പ്രവേശിക്കാൻ അവർക്ക് കഴിയില്ല എന്ന് പറയലും ഈ മനുഷ്യരുടെ കാഴ്ച മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. ഈ വീടിന്റെ ചുറ്റിലും കൂടെ നിന്ന തമ്മാടികളായ ആളുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടു. അത് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖമറിലൂടെ ആ ഒരു സംഭവം നമുക്ക് വായിക്കാൻ കഴിയും. എന്നിട്ട് ഈ മലക്കുകൾ പറയാണ്, ഫഅസ്രി ബിഅഹ്ലിക ബിഖുത്വഇൻ മിനൽ ലൈൽ, രാത്രിയുടെ അവസാന ഭാഗത്ത് ഒരു ഭാഗമാകുമ്പോൾ താങ്കൾ താങ്കളുടെ കുടുംബവുമായി പുറപ്പെട്ടുകൊള്ളുക, എത്രയും ധൃതിയിൽ പുറപ്പെട്ടുകൊള്ളുക. വലായൽ തഫിത് മിൻകും അഹദ്, നിങ്ങളിൽ ഒരാളും പിറകോട്ട് തിരിഞ്ഞു നോക്കരുത്, ഇല്ലം റഅതക്, അങ്ങയുടെ ഭാര്യ ഒഴികെ, അവൾ പിഴച്ചവളാണ് വൈവിയച്ചവളാണ്. ഇന്നഹു മുസീബുഹാ മാ അസാബഹും, അവരെ എന്താണ് ബാധിക്കുന്നത് അതങ്ങയുടെ ഭാര്യയും ബാധിക്കാൻ പോകുകയാണ്. ഇന്ന മൗഇദഹുമുസ് സുബ്ഹ് അലൈസ സുബ്ഹ് ബിഖരീബ്, നിശ്ചയം അവരുടെ വാഗ്ദത്ത പുലർച്ചെ എന്ന് പറയുന്നത് സുബ്ഹിയാണ്. അലൈസ സുബ്ഹ് ബിഖരീബ്, സുബ്ഹ് അടുത്ത് തന്നെയല്ലേ. അതുകൊണ്ട് ലൂത്ത്, അങ്ങയും അങ്ങയുടെ കുടുംബവും പുറപ്പെടാൻ ഒരുങ്ങിക്കൊള്ളുക എന്ന് മലക്കുകൾ അദ്ദേഹത്തോട് പറയാൻ. അങ്ങനെ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ കുടുംബവും ആ സദൂമിൽ നിന്ന് പുറപ്പെടുകയാണ്. ഫലമ്മാ ജാ أمرنا جعلنا عاليها سافلها وأمطرنا عليها حجارة من سجيل മന്ദൂദ്. അല്ലാഹുവിന്റെ കൽപ്പന വരികയാണ്. ആ പ്രഭാതമാകുന്ന സമയത്ത് അവരതാ ഘോരമായ ഒരു ശബ്ദം കേൾക്കുകയാണ്. ആ ശബ്ദം കേട്ടവരെ പുറത്തേക്ക് നോക്കുന്ന സമയം മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ യഥാർത്ഥ രൂപത്തിൽ ആകാശത്തങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ആ രൂപം കണ്ട് ഭയപ്പെട്ട അവരുടെ മുകളിലേക്ക് അതാ തീച്ചൂളകൾ വർഷിപ്പിക്കപ്പെടുകയാണ്, ഇഷ്ടികകൾ വർഷിപ്പിക്കപ്പെടുകയാണ്. അതോടൊപ്പം ഏറ്റവും മോശമായ ഒരു മഴയും അവരുടെ മേലേക്ക് പെയ്യുകയാണ്. ആ ശബ്ദം കാരണം അവരിൽ പല ആളുകളും മരിച്ചു വീഴാൻ തുടങ്ങുന്നു. ആ ഭൂമിയെ മുഴുവൻ പടച്ചവൻ കീഴ്മേൽ മറിച്ചു കളയുകയാണ്. ആ ഗോത്രം മുഴുവൻ ഒന്നടങ്കം അവിടെ നശിപ്പിക്കപ്പെട്ടു എന്നതാണ് ചരിത്രം. ഒരുപാട് ശിക്ഷകൾ, ശബ്ദം കൊണ്ടുള്ള ശിക്ഷ, മഴ കൊണ്ടുള്ള ശിക്ഷ, ഭൂമി അടിമറിച്ചു കൊണ്ടുള്ള ശിക്ഷ, ഭയാനകമായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശിക്ഷയുടെ രൂപം കണ്ടുകൊണ്ടുള്ള ശിക്ഷ, ഒരു ശിക്ഷ കൊണ്ടല്ല ഈ ഗോത്രം നശിപ്പിക്കപ്പെട്ടത്. ഇത് എത്ര കൊല്ലം
കൊല്ലം മുമ്പുള്ള ചരിത്രം അറിയോ? 4000 കൊല്ലം മുമ്പുള്ള ചരിത്രം. എന്നിട്ടാണ് ഈ 2022 ചില ആളുകൾ വന്നിട്ട് പറയുന്നത്, ഞങ്ങൾ വലിയ പുരോഗമനവാദികളാണ്, മനുഷ്യർ ഇത്രയും കുറെ പുരോഗമിച്ചില്ലേ, ഇനി ഇതൊക്കെ അനുവദിച്ചു കൊടുക്കണ്ടേ? എടോ, മനുഷ്യർ അവിടുന്നാണ് വന്നത്. സംസ്കാരത്തിന്റെയും സദാചാരത്തിന്റെയും ധാർമ്മികതയുടെയും തോളിലേറിക്കൊണ്ട് അത്തരത്തിലുള്ള പ്രാകൃതമായ പ്രവർത്തനങ്ങൾ മുഴുവൻ വലിച്ചെറിഞ്ഞ് മാനവികത നേടിയ സംസ്കാര സമ്പന്നതയിലാണ് ഇന്ന് ലോകമുള്ളത്. നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ഈ ഒരു പ്രാകൃതത്തിലേക്കാണ്, ഈ ഒരു പ്രാചീനതയിലേക്കാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഈ സമുദായത്തിന്റെ നാശമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നീചന്മാരെയും നീചകളായ സ്ത്രീകളെയും നമ്മുടെ ഇടയിൽ നിന്ന് മാറ്റി നിർത്താനും അവരെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാനും നാഥൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലകും വ അൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. بسم الله الرحمن الرحيم. الحمد لله رب العالمين, الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين, ما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഖുതുബയുടെ ഇന്നത്തെ ആകെ ചുരുക്കം എന്താണ്? സ്വവർഗാനുരാഗികളെയും സ്വവർഗരതി നടത്തുന്നവരെയും നമ്മൾ ഒറുക്കേണ്ടതുണ്ട്. അവരെ സമുദായത്തിൻ്റെ മധ്യത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതുണ്ട്. അവരുമായുള്ള എല്ലാ സഹകരണങ്ങളും നമ്മൾ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ പറയും, എന്തൊരു അസഹിഷ്ണുത അടങ്ങിയ വാക്കുകളാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു അസുഖം മനസ്സിലുള്ള ആളുകൾ അവരതുകൊണ്ട് സഹിച്ച് കൊണ്ടടക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. ഇതാണ് എൻ്റെ ഓറിയൻറ്റേഷൻ, ഇതാണ് ഞങ്ങളുടെ രീതി, ഇതിനെ നിങ്ങൾ അങ്ങനെ തന്നെ സ്വീകരിക്കണം എന്ന് പറയുന്ന ആളുകളെ നമ്മൾ വെറുതെ പറ്റുള്ളൂ, അവരെ നമ്മൾ മാറ്റി നിർത്തേ പറ്റുള്ളൂ. ഇത് നമ്മുടെ വിശ്വാസമാണ്, തമാശയും കളിയല്ല. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടനവധി ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന വിശ്വാസം. റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലമ പറയുന്നു, ലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്ത്, ഖൗമിലൂത്തിന്റെ പ്രവർത്തനം നടത്തുന്നവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. മൂന്ന് വട്ടാണ് റസൂൽ പറഞ്ഞത്, മൂന്ന് വട്ടം അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു, അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു. അല്ലാഹു ശപിച്ച ആളുകളെ നമ്മൾ നോർമലൈസ് ചെയ്യാൻ നോക്കണ്ട. പ്രിയപ്പെട്ടവരെ, പടച്ചോൻ ശപിച്ച ആളുകളെ അവർക്ക് ഉള്ള അവകാശം നേടിക്കൊടുക്കാൻ വേണ്ടി നമ്മൾ പേനയുന്താനും നാവ് ചലിപ്പിക്കാനും നിൽക്കണ്ട എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി പറഞ്ഞ എന്താണ്? മം വജത്തുമൂഹു യഅമലു അമല ഖൗമി ലൂത് ഫഖ്തുലുൽ ഫാഇല വൽ മഫ്ഊല ബി. നിങ്ങൾ ഖൗമി ലൂത്തിന്റെ പ്രവർത്തനം ചെയ്യുന്ന ആരെങ്കിലും കണ്ടാൽ ചെയ്യുന്നവനെയും ചെയ്തവനെയും കൊന്നുകളയുക. ഇത് നമ്മളോടുള്ള കൽപ്പനയല്ല, ഇസ്ലാമിക രാജ്യത്ത് ഭരണം നടത്തുന്ന ആളുകളോടുള്ള കൽപ്പനയാണ്. ഇസ്ലാമിക രാജ്യം നിലനിന്നാൽ ഈ വൃത്തികെട്ട പ്രവർത്തനം ഒരാൾ ചെയ്യുകയാണെങ്കിൽ അയാൾക്കുള്ളത് എന്താണ്? വധശിക്ഷയാണ്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ചെയ്യുന്നവനെയും ചെയ്യപ്പെടുന്നവനെയും കൊല്ലണം എന്ന് തന്നെയാണ് ഇസ്ലാമിക നിയമം പഠിപ്പിക്കുന്നത്. വേറൊന്നും കൂടിയുണ്ട് പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമുക്ക് താക്കീത് നൽകിയതാണ്. എന്താണ്? ഇന്ന അഖ്വഫ മാ അഖാഫു അലാ ഉമ്മത്തി അമല ഖൗമി ലൂത്ത്. എന്റെ ഉമ്മത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഖൗമു ലൂത്തിന്റെ പ്രവർത്തനമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്കുക അതിന്റെ ഗൗരവം എത്രയാണെന്ന്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സമുദായത്തെയും വിശേഷിപ്പിക്കാത്ത രൂപത്തിൽ 7 പേരുകളാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഭാഗത്തെ അധിക്ഷേപിച്ചിട്ടുണ്ട്. 7 പേരുകളാൽ ഈ വിഭാഗത്തെ അധിക്ഷേപിച്ചിട്ടുണ്ട്. മറ്റൊരു സമുദായത്തെയും പടച്ചോൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഏതൊക്കെയാണ് പേരുകൾ? ഇവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് ഖൗമു മുസ്രിഫൂൻ, അതിരി കവിഞ്ഞ ജനത എന്നാണ്. അത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ആറാഫിലെ 81-ാമത്തെ ആയത്ത്, അതിരു കവിഞ്ഞ ജനത. അല്ലാഹു പറയാൻ ഖൗമുൻ ആദൂൻ, എല്ലാ പരിധികളും ലംഘിച്ച വൃത്തികെട്ട ജനത അല്ലാഹു പറഞ്ഞതാണ്. അത് സൂറത്തു ശുഅറായിന്റെ 166-ാമത്തെ ആയത്തിലാണ്. ഖൗമുൻ തജ്ഹലൂൻ, വിവരമില്ലാത്ത ജനത, വിഡ്ഢികളായ ജനത. അത് പറഞ്ഞത് സൂറത്തു നംലിന്റെ 55-ാമത്തെ ആയത്തിലാണ്. ഖൗമുൻ മുഫ്സിദീൻ, പ്രശ്നക്കാരായ കുഴപ്പക്കാരായ ആളുകൾ. അല്ലാഹു അത് പറഞ്ഞത് സൂറത്തുൽ അൻകബൂത്തിന്റെ 30-ാമത്തെ ആയത്തിലാണ്. ഖൗമു മുജ്രിമീൻ, കുറ്റവാളികളായ ജനത. അല്ലാഹു അത് പറഞ്ഞത് സൂറത്തു ദാരിയാത്തിലാണ്. ഖൗമുൻ ളിമീൻ, അക്രമികളായ ജനത. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് പറഞ്ഞത് സൂറത്തുൽ ഹൂദിന്റെ 83-ാമത്തെ ആയത്തിലാണ്. ഖൗമി സൗഇൻ ഫാസിഖീൻ, വൃത്തികെട്ട തമ്മാടികൾ എന്ന് അല്ലാഹു ഇവരെ വിശേഷിപ്പിച്ചത് സൂറത്തുൽ അംബിയാഇന്റെ 84-ാമത്തെ ആയത്തിലാണ്. ഇതിൽ പരം എന്തു വേണം? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്ര ചിന്തകരോടല്ല,
അവരുടെ ബുദ്ധിയും യുക്തിയും ചിന്താശേഷിയും എല്ലാം അവരാർക്കോ പണയം വെച്ചവരാണ്. നമ്മൾ അങ്ങനെയല്ല, അള്ളാഹുവിന്റെ കിതാബ് വിശ്വസിക്കുന്നവരാണ്, അതിനെ മനസ്സാ വാചാ കർമ്മണ സ്വീകരിക്കുന്നവരാണ്. ഏഴോളം വാക്കുകളിൽ അള്ളാഹു അധിക്ഷേപിച്ച മറ്റെന്ത് തിന്മയാണ് നമുക്ക് കാണാൻ സാധിക്കുക? പ്രിയപ്പെട്ടവരെ, മറ്റേത് തെറ്റാണ് നമുക്ക് കാണാൻ സാധിക്കുക? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകളോട് ഇന്നത്തെ ഖുതുബയിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരും ഈ വൃത്തികേടിലേക്ക് പോകും എന്നൊരു വിശ്വാസം എനിക്കില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, അറിയാതെ പോലും ആ തിന്മയെ വെള്ളപൂശുന്ന ഒരു സമീപനം നിങ്ങളിൽ നിന്നുണ്ടാവരുത്. ആ സമീപനം, അതിനോട് ഏറ്റവും കൂടുതൽ വെറുപ്പ് കാണിക്കുന്നവർ തന്നെയായി നിലകൊള്ളേണ്ടതെന്ന് നാം. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആണിനെ കൊണ്ട് സൃഷ്ടിച്ചത് പെണ്ണിനെയാണ്, പെണ്ണിനെ കൊണ്ട് സൃഷ്ടിച്ചത് ആണിനെയാണ്. വഖലഖനാകും അസ്വാജ, നിങ്ങളെ ഇണകളാക്കി നാം സൃഷ്ടിച്ചു. അത് ആ ശരീരഘടനയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ലൈംഗിക ഉത്തേജനത്തിന്റെ സമയത്ത് സ്ത്രീ പുരുഷ ശരീരങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. അവർ പരസ്പര പൂരകമാണ്, പരസ്പരം ആവശ്യമുള്ളവരാണ്. അതിന്റെ അപ്പുറത്തേക്കൊന്ന് ഈ പ്രകൃതി പഠിപ്പിക്കുന്നില്ല, മനുഷ്യന്റെ പ്രകൃതി പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് എന്റെ വാക്കുകൾ കേൾക്കുന്ന ഈ സദസ്സിൽ സ്കൂൾ കുട്ടികളുണ്ട്. മക്കളെ, നിങ്ങൾ വളർന്നു വരുമ്പോ നിങ്ങളുടെ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ മോശമായ ദിശയിലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ ആദർശത്തിന്റെയും ധാർമ്മികതയുടെയും വക്താക്കളായി മാറാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ഇത്തരത്തിലുള്ള കഴുകന്മാർ നിങ്ങളെ കൊത്തിവലിച്ചു കൊണ്ടുപോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനെ എതിർക്കുന്നവർ എത്ര ന്യൂനപക്ഷമാകട്ടെ, ആ ന്യൂനപക്ഷത്തിന്റെ കൂടെ തന്നെയായിരിക്കും അള്ളാഹുവിന്റെ അനുഗ്രഹവും അള്ളാഹുവിന്റെ സ്നേഹവും എന്ന് മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ പ്രധാനമായി നിങ്ങളോടാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഒരു കാര്യം പറയുമ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും ഒറ്റക്കാണ്, ആ കുടുംബം ഒറ്റക്കാണ് ഈ വലിയ സമുദായത്തെ എതിർത്തു നിന്നത്. ഒരു സമുദായം മുഴുവൻ അധാർമികതയുടെ ദിശയിലേക്ക് ഒഴുകുമ്പോ ആ ഒഴുക്കിനെതിരെ നീന്തിയവരാണ് മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമും കുടുംബവും. അള്ളാഹുവിന്റെ അദാബ് വന്നപ്പോ ആ കുടുംബത്തെ മാത്രമാണ് പടച്ചിറപ്പ് രക്ഷിച്ചത്, ബാക്കി എല്ലാവരും നാമാവശേഷമായി പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ സമുദായത്തിന്റെ സാക്ഷികളായി മാറണം. ധാർമ്മികതയുടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഗതകാലഘട്ടത്തിലെ ധാർമ്മികതയുടെ സാക്ഷികളായി നിങ്ങൾ മാറണം. നിങ്ങൾക്ക് മാത്രമേ അതിന് പറ്റുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാർമ്മികതയിലും സദാചാരത്തിലും സംസ്കാരത്തിലും അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു യുവജനങ്ങളെ നമ്മുടെ സമുദായത്തിൽ നിന്ന് നാഥൻ ഉയർത്തിക്കൊണ്ടുവരുമാറാകട്ടെ. നാഥ, അപജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ധാർമ്മികതയ്ക്കും സംസ്കാരത്തിനും നീ ശക്തി പകരണേ. നാഥ, നന്മ സംസാരിക്കുന്ന നാവുകൾക്ക് നീ ഊർജം പകരണേ. നാഥ, നന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന കൈകൾക്ക് നീ ശക്തി പകരണേ. റബ്ബേ, അല്ലാഹുവേ, ധാർമ്മികതയുടെയും വൃത്തികേടുകളുടെയും നീചത്വത്തിന്റെയും ഒഴുക്കിൽ പെട്ടുപോകാതെ ഞങ്ങളുടെ മക്കളെ, ആൺമക്കളെയും പെൺമക്കളെയും റബ്ബേ നീ കാത്തു സംരക്ഷിക്കണേ. നാഥ, നിന്റെ വെളിച്ചത്തിൽ, നിന്റെ ധാർമ്മികതയിൽ അവരെ നീ ചേർത്ത് പിടിക്കുകയും ചെയ്യണേ. നാഥ, അല്ലാഹു ഞങ്ങളുടെ ജീവിതത്തിന്റെ അകവും പുറവും ഒരുപോലെ സംശുദ്ധമാക്കി തരണേ. റബ്ബേ, അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين